അപ്പോ യെസ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുള്ളത് എനിക്കറിയാം, ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നമുള്ളതും എനിക്കറിയാം, പക്ഷെ ഇന്ത്യയും കാനഡയും തമ്മിൽ ഇപ്പൊ എന്തൊരു പ്രശ്നമാണ്? ലേറ്റസ്റ്റ് ന്യൂസ് അറിയാൻ ആള് വന്നല്ല പറഞ്ഞതാ ഇന്ത്യ കാനഡയും തമ്മിൽ എന്തൊരു പ്രശ്നം. നിനക്ക് ജസ്റ്റിൻ ട്രൂഡോ ആരാന്നറിയോ? ഈ ജസ്റ്റിൻ ബീബറിന്റെ ആരെങ്കിലും ആണോ? അല്ല, കാനഡയുടെ പ്രൈം മിനിസ്റ്റർ. ചുള്ളനാട്ടോ ഇയാളാണ് ഇപ്പൊ പ്രശ്നം തുടങ്ങി വെച്ചത്. ഇയാളിപ്പോ എന്ത്? ഈ ജസ്റ്റിൻ ട്രൂഡോ കാനഡയുടെ പാർലമെന്റിൽ വെച്ച് ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ ഒരു സ്പീച്ച് നടത്തി. എന്താണ് ഇയാൾ സ്പീച്ച് ചെയ്ത്? അതായത് ഇന്ത്യൻ ഗവൺമെന്റ് കാനഡയിൽ വെച്ച് ഒരു കനേഡിയൻ സിറ്റിസണിനെ വെടിവെച്ച് കൊന്നു. അങ്ങനെ ഈ ജസ്റ്റിൻ ട്രൂഡോ പബ്ലിക് ആയിട്ട് കനേഡിയൻ പാർലമെന്റിൽ ഇത് പറഞ്ഞു. അത് ശരി. ഇത് കേട്ട വേറൊരു മിനിസ്റ്റർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഡിപ്ലോമാറ്റിനെ കാനഡയിൽ ഇതിന്റെ പേരിൽ അങ്ങനെ പുറത്താക്കി. വെറുതെ അങ്ങനെ പുറത്താക്കി? യെസ്. അല്ല, എന്നിട്ട് ഇന്ത്യ എന്ത് ചെയ്തു? വെറുതിരുന്ന ഇന്ത്യ വെറുതിരിക്കോ? ആ, ഞങ്ങളുടെ ഡിപ്ലോമാറ്റിനെ നിങ്ങൾ പുറത്താക്കിയ, എന്നാൽ നിങ്ങളുടെ ഡിപ്ലോമാറ്റിനെ ഞങ്ങൾ പുറത്താക്കുന്നു പറഞ്ഞിട്ട് കാനഡയുടെ ഡിപ്ലോമാറ്റിനെ ഇന്ത്യ പുറത്താക്കി. കൊള്ളാല കളി. അടുത്തത് പോരട്ടെ. ഇതാണ് ഇപ്പൊ ഇന്റർനാഷണൽ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ് അഥവാ അടി. ഈ കാനഡയുടെ എന്തൊരു പേടിക്കാൻ? കാനഡയുടെ അലീസ് ആണ് യു എസ് എ, യു കെ, ജർമ്മനി, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ. ഇവര് കാനഡയുടെ കൂടെ നിന്നാ നമ്മൾ ഒറ്റപ്പെടില്ല. ഓ, അത് ശരിയാ. ഓൾറെഡി ഓസ്ട്രേലിയ ഒരു പ്രസ്താവന ഇറക്കി ഇന്ത്യ ചെയ്തത് തെറ്റാന്ന് പറഞ്ഞു. എനിക്ക് ഇത് ആരെയാ കൊന്നത്? സത്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെയാണ് ഇയാളെ കൊന്നത്. ഹർദീപ് സിംഗ് നിജാർ എന്ന് പറഞ്ഞൊരു പുള്ളീനെ ജൂലൈ 18 കാനഡയിലെ ഒരു ഗുരുദ്വാറിന്റെ പാർക്കിംഗിൽ വെച്ച് ആരോ വെടിവെച്ച് കൊന്നു. അയാൾ ആരോ വെടിവെച്ച് കൊന്നതിന് ഇന്ത്യ എങ്ങനെയാ ഭാഗമാണ്? അതെങ്ങനെ ഇന്ത്യയുടെ തലയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹർദീപ് സിംഗ് നിജാറിനെ ഇന്ത്യൻ ഗവൺമെന്റ് ടെററിസ്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്താണ് പുള്ളിയാണ്. ഓ, ഇന്ത്യൻ ഏജൻസ് ആണ് ഈ ഹർദീപ് സിംഗ് നിജാറിനെ കൊന്നതെന്നാണ് ജസ്റ്റിൻ ട്രൂഡോ പറയണത്. അതിനെന്തോ തെളിവൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ കാര്യം പിടികിട്ടി. അങ്ങനെ ഈ ഹർദീപ് സിംഗ് നിജാർ ഒരു ഇൻഡിപെൻഡന്റ് അഡ്വക്കേറ്റ് ആണ്. ഇയാൾ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്തൊരു പുള്ളിയാണ്. മാത്രമല്ല, കാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ ചീഫ് ആയിരുന്നു ഇയാൾ. അല്ലപ്പ, ഈ കാലിസ്ഥാൻ എന്ന് വെച്ചാൽ ഈ ഫോട്ടോ ഉണ്ടോ? ഇത് നമ്മുടെ മോദിജി അല്ലേ? യെസ്. അപ്പുറത്ത് നിൽക്കുന്നത് ആരാ? ഇത് മറ്റേ മിഷൻ ഇമ്പോസിബിളിലെ നടൻ. പോടാ, ജസ്റ്റിൻ ട്രൂഡോ. ഓ, പ്രൈം മിനിസ്റ്റർ. G20 ഉച്ചകോടിയിൽ വെച്ചിട്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും കാനഡയുടെ പ്രൈം മിനിസ്റ്ററും കൂടി ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത പിക്കാണിത്. രണ്ടുപേരുടെ മുഖത്തൊരു നീരസം കാണുന്നില്ലേ? രണ്ടുപേരും പരിപാടിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയില്ല. ശരിയാ, ഒട്ടും താല്പര്യമില്ല. ഇന്ത്യ കാനഡ പ്രശ്നം ഇപ്പൊ തുടങ്ങിയതൊന്നും അല്ല, വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാ. ഇന്ത്യക്ക് കാനഡയോട് ഒട്ടും ഇഷ്ടമില്ല. ഇന്ത്യയിൽ കാലിസ്ഥാൻ എന്ന് പേരിട്ടാണ് ഒരു ഏരിയ ഉണ്ട്. അവിടെ ഉള്ളവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു സെപ്പറേറ്റ് രാജ്യമാക്കണം എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് നടത്തി. അത് കൊള്ളാ, കൊള്ളാല. ഇന്ത്യ അതൊരിക്കലും സമ്മതിക്കില്ലല്ലോ. ശരിയാ, ഒട്ടും സമ്മതിക്കില്ല. ഈ ഏരിയയിൽ കൂടുതലും പഞ്ചാബികളാണ്. അതായത് പാകിസ്ഥാനിലെ പഞ്ചാബും ഇന്ത്യയിലെ പഞ്ചാബും കൂടി ഒരുമിപ്പിച്ചിട്ട് കാലിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാക്കണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം. എന്തിനും നല്ല നടക്കാത്ത സ്വപ്നം. ആവശ്യം നടക്കാതായപ്പോ ഇതിലെ കുറെ സിഖ് ആളുകൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ കാനഡയ്ക്ക് മൈഗ്രേറ്റ്. അല്ലപ്പ, അപ്പൊ ഇന്ത്യയിൽ ഇപ്പുള്ള സിഖുകാരോ? എടാ, എല്ലാ സിഖുകാരും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. അതല്ലേ ഇവരുടെ പ്രൊട്ടസ്റ്റ് പൊളിഞ്ഞ. ഈ കാലിസ്ഥാന്റെ ഭാഗമായ സിഖുകാരാണ് കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്തത്. ഓ, അങ്ങനെ. കാലിസ്ഥാൻ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് പോലെയൊക്കെ ആയി. നമ്മുടെ ഇവിടുത്തെ ഒരു ചീഫ് മിനിസ്റ്ററിനെ കൊന്നിട്ടുണ്ട്. ശരി, ഇവരാൾക്കാർ തരക്കേടില്ലല്ലോ. ഇന്ദിരാഗാന്ധി ഉള്ള ടൈമിലും ഇവർ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ഒരു ഓപ്പറേഷൻ ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് നടന്നതാണ്. ഓ, ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് പിന്നിലും ഈ കാലിസ്ഥാനിലെ ആളുകൾക്ക് പങ്കുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അപ്പൊ ഇന്ത്യ തീവ്രവാദികളൊക്കെയാണ്, ഇവരെന്തിനാ ഈ കാനഡ സപ്പോർട്ട് ചെയ്യണത്? കാനഡ പറയുന്നത് അവരുടെ സിറ്റിസണായ എല്ലാവർക്കും ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു സാധനം അവര് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ് കാനഡക്കാര് പറയുന്നത്. ബെസ്റ്റ് പ്രധാന സംഭവം ഒന്നുമല്ല. ഈ കാനഡയില് 2% വരുന്ന പോപ്പുലേഷൻ ഈ ടീംസ് ആണ്. സോ ഇവരെ വെറുപ്പിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇലക്ഷനിലെ വോട്ടിനെ അത് ബാധിക്കും. മനസ്സിലായ? ഓ, ഇന്ദിരാഗാന്ധിനെ, അതായത് നമ്മുടെ മുൻ പ്രൈം മിനിസ്റ്ററിനെ വെടിവെച്ച് കൊന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞ് ഈ കാലിസ്ഥാനീസ് കാനഡയില് പരേഡ് വരെ നടത്തി. ഈ തോന്നിയാസം കാനഡ സപ്പോർട്ട് ചെയ്ത? യെസ്. ഫ്രീഡം ഓഫ് സ്പീച്ച് അപ്പൊ മോശമായി പോയി. ഇന്ത്യയുടെ ഭാഗത്തൊരു തെറ്റില്ല. ഇത് വർഷങ്ങളായിട്ട് വരുന്ന ഒരു വഴക്കിന്റെ റീസൺ. പിന്നെ മോദിജിയുടെ ഐഡിയോളജി, കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയുള്ള ജസ്റ്റിൻ ട്രൂഡോന്റെ ഐഡിയോളജി രണ്ട് ചേരിയില്ല. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ വേറെ. സ്വാഭാവികം. പിന്നെ ഇന്ത്യക്ക് കാനഡ വെച്ച് വലിയ ഉപകാരമൊന്നുമില്ല, പക്ഷെ കാനഡക്കുണ്ട്. അതെന്താ? നല്ല പോപ്പുലേഷൻ അല്ലടാ, വലിയ മാർക്കറ്റും ബിസിനസ്സും നടക്കും. ഓ, ദിസ് ഈസ് ബിസിനസ്. ഇനി കാലിസ്ഥാനീസിനെ കുറെ പേരെ ഇന്ത്യ ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെയൊക്കെ വിട്ടുതരാൻ ഇന്ത്യ കാനഡയോട് ആവശ്യപ്പെട്ടു, പക്ഷെ അവരാരെയും വിട്ടുതന്നില്ല. അവരവരെ സംരക്ഷിക്കാൻ. ഇപ്പൊ കാര്യം മനസ്സിലായി. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഈ ഹർദീപ് സിംഗ് നിജാറിനെ അവിടെ വെച്ച് ആരോ വെടിവെച്ച് കൊല്ലണം. ഒബ്വിയസ്ലി ഡൗട്ട് ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു കറക്റ്റ്. അല്ലപ്പ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ ഒരു ഇഷ്യൂ കാരണം കാനഡയിൽ പഠിക്കാൻ പോയ പിള്ളേർക്കും ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. അതിന് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. ആ, ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പുറത്തൊറ്റ രാജ്യത്ത് പോയി പഠിക്കാത്തത്. അയ്ശേ. അപ്പൊ ഞാൻ കാര്യം ചെയ്യാം, അടുത്ത ഇഷ്യൂ ആകുമ്പോ ഒന്നും കൂടി വരാം. ഇപ്പൊ പോട്ടെ. ശരിയെന്നാ.